ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പച്ച മാങ്ങ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. ഇപ്പൊ മാങ്ങയുടെ സീസൺ അല്ലേ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. അപ്പൊ തന്നെ ഞാൻ കുറച്ച് എണ്ണ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടേ ഉള്ളൂ. ഞാൻ എന്നിട്ട് ഇവിടെ ഒരു മൂന്ന് മാങ്ങ കഴുകി വൃത്തിയാക്കിയിട്ട് നല്ലതുപോലെ വെള്ളമൊക്കെ തുടച്ച് മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എണ്ണ ഒരുപാട് ചൂടാവേണ്ട ആവശ്യമില്ല. എണ്ണയൊന്ന് ചെറുതായിട്ട് ചൂടാകുമ്പോൾ തന്നെ നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഓരോന്നായിട്ട് നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ വേണ്ട നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മാങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. പിന്നെ നമ്മളിത് കുക്ക് ചെയ്യുമ്പോഴേ വളരെ കുറഞ്ഞ തീയിൽ മാത്രമേ നമ്മളിത് കുക്ക് ചെയ്തെടുക്കാവൂ. അതുപോലെ ഈ മാങ്ങ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിടുമ്പോഴേ പൊട്ടാതെ നോക്കണം. ഇങ്ങനെ നമ്മൾ എണ്ണയിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേ ഇതിനകത്തിലെ പൾപ്പൊക്കെ നല്ലതുപോലെ തന്നെ നമ്മൾ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കുന്ന പോലെ തന്നെ വരും. ഇത് ഒരുപാട് എണ്ണയൊന്നുമില്ല, വളരെ കുറച്ചെണ്ണ മാത്രമേ ഉള്ളൂ. മാങ്ങ ഇട്ട് കൊടുത്തപ്പോഴെ ഇത് കുഴിയുള്ള പാത്രമായതുകൊണ്ട് എണ്ണ മുകളിലേക്ക് വന്നതാണ് കേട്ടോ. പിന്നെ വളരെ ചെറിയ മാങ്ങയാണെങ്കിൽ നമുക്ക് ഇത്ര എണ്ണയുടെ ആവശ്യം വരില്ല. ഇതിപ്പോ കുറച്ച് വലിയ മാങ്ങ ആയതുകൊണ്ടാണ്. ഇതാ കണ്ടില്ലേ, നമ്മുടെ മാങ്ങയൊക്കെ ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്ത് വേണം നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട്. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇത് പൊട്ടുകൊന്നും ചെയ്യരുത്. അതുകൊണ്ട് നമ്മൾ തീയും കൂട്ടിയിടരുത്. തീ കൂട്ടിയിട്ടാലും നന്നായിട്ട് പൊട്ടിപ്പോകും. അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ആ തൊലി അങ്ങ് പൊട്ടാൻ സാധ്യതയുണ്ട്. ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. ഇപ്പൊ വേണ്ട നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. അപ്പൊതായി ഇവിടെ നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമ്മളിത് തണുക്കാനായിട്ട് വെള്ളത്തിലൊന്നും ഇടരുത് കേട്ടോ. അല്ലാതെ നമ്മൾ ചൂടാറാനായിട്ട് മാറ്റുകയൊക്കെ ചെയ്യാവൂ. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിനകമൊക്കെ നല്ല ജ്യൂസി ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഒരു ടിഷ്യൂ പേപ്പറോ തുണിയോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതിലെ എണ്ണയെല്ലാം നമുക്കൊന്ന് തുടച്ചു മാറ്റാം. ഇപ്പൊ അതാണ്ട് മാങ്ങ എല്ലാം ഞാൻ നന്നായിട്ടൊന്ന് തുടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ മാങ്ങയും ഇതേപോലെ കയ്യിലെടുത്തിട്ട് കണ്ട് ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുക്കണം. അന്നേരം ഇതിനകത്തിലെ ഈ പൾപ്പൊക്കെ നല്ല ജ്യൂസി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പൊ എല്ലാ മാങ്ങയും ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് നമുക്ക് ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ, നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങയുടെ മുകൾ വശം കണ്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഇതേപോലെ തന്നെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനകത്തിലെ പൾപ്പെല്ലാം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴേ എല്ലാ പൾപ്പും നമുക്ക് നന്നായിട്ട് തന്നെ ഇതുപോലെ പ്രസ് ചെയ്തെടുക്കാൻ പറ്റും. ഇതാ കണ്ടില്ലേ, എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാ മാങ്ങയും നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പൊ അതാണ്ട് ഞാൻ മൂന്ന് മാങ്ങയും ഇതുപോലെ നന്നായിട്ട് ഇതിന്റെ പൾപ്പൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിന്റെ മാങ്ങേണ്ടി ഒന്നും എടുത്ത് മാറ്റിയിട്ടില്ല. എല്ലാം ഇതിൽ തന്നെയുണ്ട്. ചെറിയ മാങ്ങേണ്ടിയാണ്, അത് നമുക്ക് പിന്നീട് എടുത്ത് മാറ്റാം. അപ്പൊ ഇനി ഇതൊരു സൈഡിലോട്ട് ഇരിക്കട്ടെ. ഇനി ഞാന് ഒരു ചീനിച്ചട്ടിയിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ജീരകത്തിന്റെ കൂടെ തന്നെ അര ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയാണ്. അര ടീസ്പൂൺ മല്ലി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മാങ്ങയുടെ പൾപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ തീ കുറച്ച് വെച്ച് വേണം നമ്മളിത് ചെയ്യാൻ കേട്ടോ. ഒരുപാട് തീ കൂട്ടിയിടരുത്, വളരെ കുറഞ്ഞ തീയിൽ മാത്രം ചെയ്താൽ മതി. അപ്പൊ തന്നെ ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. ഈ മാങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നതിനായിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി ചേർത്ത് ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നമുക്ക് ഒരുപാട് നാള് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. കേടാവസ്ഥ ഒന്നുമില്ല. നമുക്ക് ആവശ്യമുള്ളപ്പോ എടുത്തിട്ട് അന്നേരം തന്നെ നമ്മൾ ഫ്രിഡ്ജില് സ്റ്റോർ ചെയ്താൽ മതി. അപ്പൊ തന്റെ മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി
ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ശർക്കരയാണ്. ഇതിൽ നിന്ന് നമുക്ക് ആദ്യം കുറച്ച് ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ഈ മധുരവും പുളിയും കൂടെ ബാലൻസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ബാക്കി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പൊ രണ്ട് ഒരു പീസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ രണ്ട് ശർക്കരയുടെ പീസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം ചേർത്തപ്പോൾ മധുരം കുറവായിരുന്നു, അപ്പൊ ബാക്കിയുടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൂടി ചേർത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമുക്ക് വേണമെങ്കിൽ ഈ മാങ്ങ ആവിയിൽ വെച്ച് കുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ ഒരുപാട് കാലം നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കൊണ്ട് ഒരുപാട് നാളെ ഇരിക്കേണ്ടത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേ നമ്മൾ മാങ്ങ രണ്ടാമത് ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യം വരത്തില്ല. ഉള്ളൊക്കെ നന്നായിട്ട് എണ്ണയിൽ വഴറ്റിയതുപോലെ തന്നെ വഴണ്ടു വരും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിപ്പൊടിയാണ്. മുളക് പൊടി ചേർത്തതിന്റെ പകുതി അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ് എരിവിന് വേണ്ടി. അപ്പൊ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ആ കുരുമുളകിന്റെ പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. അതിന്റെ കൂടെ തന്നെ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ചേർക്കരുത്, വളരെ കുറച്ച് മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് അര ടേബിൾ സ്പൂൺ ജീരകം പൊടിച്ചാണ് ചേർക്കുന്നത്. ജീരകം നന്നായിട്ട് വറുത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാന്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നമുക്ക് ഇത് സാൻഡ്വിച്ചിന്റെ കൂടെയും അതുപോലെ തന്നെ പൂരി സമോസ ഇതിന്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് എരിവ് കുറച്ചാലും കുഴപ്പമില്ല, എന്നാലും നല്ല പുളിയും മധുരവും എരിവും ഉപ്പും എല്ലാം കൂടി ചേർന്നതാണിത്. നമ്മളിതൊരു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ തന്നെ ഞാൻ ഈ മസാലകളെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ ഇളക്കി ചേർക്കുമ്പോഴേ നമ്മൾ ഈ ചൈനീസ് റെസ്റ്റോറന്റിലൊക്കെ ഒരു നല്ലൊരു മണമാണ് കേട്ടോ. ഇനി ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഈ മാങ്ങയുടെ ചെറിയ ചെറിയ പീസസ് കാണുമല്ലോ, അതൊക്കെ ഈ നമ്മൾ ഈ കുക്ക് ചെയ്യുമ്പോഴേ നന്നായിട്ട് മെൽറ്റായിട്ട് ചേരും. അപ്പൊ മാങ്ങാണ്ടിയിലൊക്കെ ഇരിപ്പം ഉണ്ടെങ്കിൽ അതും കൂടെ നന്നായിട്ട് നമ്മുടെ ഈ ഇതിനകത്തോട്ട് ചേർന്ന് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ എടുക്കാനിത്. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് മാങ്ങാണ്ടിയെല്ലാം എടുത്തു മാറ്റാം. ഈ സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്ത് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ശർക്കരയും പഞ്ചസാരയും കൂടെ ഈക്വലായിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പൊ അതുകൊണ്ട് ഞാൻ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നമുക്ക് തണുത്ത് കഴിയുമ്പോഴേ ഒരു എയർടൈറ്റഡ് കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നമുക്ക് ചപ്പാത്തിയൊക്കെ കൊടുക്കുമ്പോഴേ ചപ്പാത്തിയുടെ മുകളിൽ ഇതുപോലൊന്ന് പുരട്ടി കൊടുത്തിട്ട് റോൾ ചെയ്ത് കൊടുത്ത് നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാവുന്നതാണ്. പിന്നെ നമ്മളിത് ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ ചീനിച്ചട്ടിയിലാണെങ്കിൽ ഒരുപാട് നേരം നമ്മളിത് ഇതിങ്ങനെ വെച്ചേക്കരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റണം. അല്ലെങ്കിൽ ഈ മാങ്ങ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചീനിച്ചട്ടിയുടെ കളറൊക്കെ പെട്ടെന്ന് മാറിപ്പോകും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റണം കേട്ടോ. അപ്പൊ രണ്ടിത് നന്നായിട്ടും തിളച്ചു വന്നിട്ടുണ്ട്. നമുക്കിത് കുറച്ച് ലൂസായിട്ടും എടുക്കാം, ജാം പോലെ കഴിക്കാനാണെങ്കിൽ കുറച്ച് ടൈറ്റ് ആയിട്ടും എടുക്കാം. എന്തായാലും നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്താൽ തന്നെ ഇത് നാറുമ്പോഴേ കുറച്ചുകൂടി ഇത് തിക്കായിട്ട് വരും. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ സോസ് അല്ലെങ്കിൽ മാംഗോ ജാം അല്ലെങ്കിൽ മാംഗോ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണത്. നല്ല എരിവും പുളിയും ഉപ്പും മധുരവും എല്ലാം കൂടി ചേർന്നാണിത്. നിങ്ങൾ മാങ്ങ സീസൺ ഒക്കെ അല്ലേ, ഒരുപാട് മാങ്ങയൊക്കെ കിട്ടുന്നതല്ലേ, ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക. ഇതിന്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് സമോസ അതുപോലെ തന്നെ പപ്സ് ഇതൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. സാൻഡ്വിച്ച് പൂരി ചപ്പാത്തി ഇതൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് ഇതിന്റെ കൂടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.